അംഗദന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് സീതാന്വേഷണത്തിന് പോയ സംഘത്തിന് പല പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരുന്നു. അതിനിടയ്ക്ക് സ്വയംപ്രഭ എന്ന യോഗിനിയെ കാണുന്നു. സ്വപ്ന സമാനമായ പല സംഭവങ്ങളും അരങ്ങേറുന്നു. തുടർന്ന് യോഗിനി ശ്രീരാമ സന്നിധിയിൽ എത്തുകയും നാരായണപദം പ്രാപിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് കർക്കിടകം 18-ാം ദിവസം. സ്വയംപ്രഭാഗതി. അന്ധകാരാരണ്യമാശുപ്പുക്കീടിനാൽ അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാരു പ്രദേശത്തോടും മർക്കട വീരണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തക്ക കാണായി വിധിവശാൽ വല്ലീതൃണഗണച്ഛന്നമായൊന്നതിൽ ഇല്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശെ പറന്നാറതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മാർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമതിയുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ ഇരുട്ടുകൊണ്ടേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാണവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം ഭാവികളുണ്ടു മണിമയ വാരിയാർ ആപൂർണകളായ ദീപ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമ തുല്യമായി പീയൂഷ സാമ്യമ ധുദ്രോണ സംയുത പേയഭക്ഷ്യാന്ന സംഹൃതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യ സ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിസ്തരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാപകലന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തക്ഷണേ സന്തോഷ പൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാരുന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായു തനയനും നന്നായി വണങ്ങി വിരീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തര കോസല തിങ്കലയോധ്യ എന്നുത്തമയായുണ്ടൊരു പുരിഭൂതലെ തത്രൈവ വാണു ദശരഥനാമൃവൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലു പേർ നാരായണ സമഞ്ജേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതജ്ഞയാവന വാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ളത് ശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മകനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിരു തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ഭാര്യയെ കൊന്നു സുഗ്രീവന് രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികന്നു വാനരനായകനായ സുഗ്രീവനും
വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പോറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെപ്പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല നേരെ അരുൾ ചെയ്ത വേണമതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വഫലമൂല ജാലങ്ങളൊക്കവേ ൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവനെന്നാൽ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കു ഭക്താഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവം അഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേ മാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടരാക്കിനാൾ മൃത്തേന്ദു ശൈഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വഹിച്ചാളിഹപുര തൽസഖി ഞാനിഹ നാംനാ സ്വയം പ്രഭ സന്തതം മോഹം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവ പുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയം നിർമ്മല ഗാത്രിയോ എന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി ഭൂപാലനാഥനാഥം വിപിന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമ പത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനന തക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുതമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗമ്യം സനാതനം ആകയാ ഞാനിന് ശ്രീരാമദേവനെ വേഗേന കാൺമതിന്നായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവി കുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ സ്വയംപ്രഭ സ്തുതി യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹു സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ ൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനെ ത്വദ്രൂപ സന്ദർശനാഥം തപോബലം അദ്യൈവ നൂനം ഭരിതം രഘുപദേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാരു മേ ഭവ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വഭി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മായായ വനിക ചന്ദനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു
വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കസ്റ്റിൽ പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം പാപത്രയാവഹം നാരായണ തവ ശ്രീവാര ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മ മരണ ഭീതാനാമ ദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും തർപ്പിതരായുള്ള മനുഷ്യർ രാമ രാമേ ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാകായ നിത്യായ നിഷ്കിന്ദനാഥായ ജയ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ ദേ നമ വേദാത്മകം കാമരൂപിണമീശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര അന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാ കരഞ്ഞീടാവൂ മറ്റ വിളംബനം ദേവതേ ചേക്ഷിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതും ത്വന്മയയാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവ ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിർമഹമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാ പീയൂഷ പാരസിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നുടെ ഘോരത ബോപരസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യ സിദ്ധിക്കുന്നിതു ചിലർ സ്രഷ്ടാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെതിരു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരു തൻക്വൽ കഥക ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവർണവത്തെ കടന്നീടുവോൻ കാണാമവനുലിൻ പാദപങ്കേരുഹം ത്വന്മഹമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവൻ നമ്മറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവിതുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമോ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാദ നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തരാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ
യത്ര കുത്രാപി വസിക്കിലും ത്വൽപാദ ഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ഭക്ത ഭൃത്യേഷു സംഘം പുനരുൾപ്പുകിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചീടാകമാനസേ രാമ രാമേതി ജപിക്കായി വരേണമേ രാമപാദേരമിക്കേണമെന്മാനസം സീതാ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുടകടകടിസൂത്രഹാരമകരമണിമയകുണ്ടലനൂപുര ഹേമാംഗദാദിവിഭൂഷണശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്കനക്കു മഹാഭാഗേ ദേവി നീ ഭോഗബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമന്യധ്യാനവും ചെയ്തു മുക്ത്വാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശുത്വാരഭൂതമവാക്യാമൃതം മുദാ ഗത്വാ തടൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷസന്ധേശു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ള അവരോടു ചൊല്ലിനാൻ പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചൊല്ലുകിടന്നു താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജം പ്രാതാവ് തന്നെ ഭാര്യയെ നിസ്രവം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപിയുരാത്മാവിനെന്തരുതാത്തതും കൽപ്പാശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചോട് ചൊല്ലിനാൽ മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിവ നീ ഇന്നു നാം പോന്ന ഗുഹയിലകം നോക്കൂ നന്നായി സുഖിച്ചു വസിക്കാൻ വയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ ബോധന വൈകരുതേതുമേ അംഗദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇങ്ങിടജ്ഞനായ കോവിദൻ വാദജൻ അംഗദനെ തഴുകി പറഞ്ഞീടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിരയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിയുണ്ടോ നിറകേടകപ്പെടൂ
ആകയാൽ ഭീതി ഭവാൻ ഒരു നാടുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജ നന്ദന കേളിതം ഞാനും തവഹിത തിങ്കൾ പ്രസക്തൻ അജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കുക ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഹം പറഞ്ഞീരയോ ചൊല്ലുനി രാഘവസത്തിന ഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിച്ച എല്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുല ധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമ്പോടു ചൊല്ലുവൻ കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യനല്ലോ കേടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ചായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗസ്വരൂപൻ ഭുവിമാനുഷവേഷമായി വന്നു പിറന്നുലയൊച്ചയിൽ രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടിനാൻ ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാവേദ്യം തപസുരീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടുനി അംഗലനോടി വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം ഉക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുത ദുസ്തരവേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാരോഗ്യമർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും തസ്തരായ അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്കനാം ഗഹ്വരം പുക്ക് പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ വാതിനെ കണ്ടില്ല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കൃത്രത്തിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവപ്പതു മുക്തിക്ക് നല്ലൂ നമുക്ക് പാത്തോളം ഇന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം ദർഭവിഴിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ